പ്രിഗൻ സ്റ്റഡി സർക്കിൾ ഓൺലൈൻ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു പി സ്കൂൾ ടീച്ചർ മുൻകാല ചോദ്യ പേപ്പർ ആണ് ഇത് പൊതുവിജ്ഞാനം അടിസ്ഥാന ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം എന്നീ മേഖലകളിൽ നിന്നുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സ്കൂൾ ടെക്സ്റ്റിൽ നിന്നാണ് തുടർച്ചയായ ഈ ചോദ്യങ്ങൾ എല്ലാം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ബുക്കിലെ ടോപ്പിക്കുകളിൽ നിന്നാണ് നമുക്ക് അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം പഴന്തമിഴ് പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന തിണകൾ അല്ലാത്തവ താഴെ പറയുന്നതിൽ ഏതാണ് തിണകളുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം പി എസ് സി പരീക്ഷകളിൽ ഇതിനു മുന്നേയും ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് തിണകൾ അപ്പോ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എട്ടാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം ഭാഗം ഒന്ന് പാഠം അഞ്ച് അഞ്ചാം പാഠത്തിൽ സംസാരിക്കുന്നത് പ്രാചീന തമിഴകത്തെക്കുറിച്ചാണ് അപ്പൊ പ്രാചീന തമിഴകവുമായി ബന്ധപ്പെട്ടും സംഘകാലവുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരവധി കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിലെ തിണകളെക്കുറിച്ചുള്ളൊരു ഭാഗം നമുക്ക് പരിശോധിക്കാം ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി കുറിഞ്ചി പാലൈ മുല്ലൈ മരുതം നെയ്തൽ എന്നിങ്ങനെയാണ് പ്രാചീനകാല പ്രാചീനകാല തമിഴകത്തെ തിണകൾ കുറിഞ്ചി എന്നത് പർവ്വത പ്രദേശത്തെയും പാലൈ പാൾ പ്രദേശത്തെയും മുല്ലൈ പുൽമേടിനെയും മരുതം കൃഷിഭൂമിയേയും നെയ്തൽ തീരപ്രദേശത്തെയും സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം ഇതാ കാടും മലയും നിറഞ്ഞ കുറിഞ്ചി കുറിഞ്ചി പർവ്വത പ്രദേശം കാടും മലയും നിറഞ്ഞത് അപ്പോൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ ഭൂപ്രകൃതി മാത്രമല്ല അല്ലെങ്കിൽ കുറിഞ്ചി എന്നത് പർവ്വത പ്രദേശം എന്ന് മാത്രമല്ല മറിച്ച് അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ തൊഴിലും കൂടി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വേട്ടയാടിയാണ് അവിടെ വേട്ടയാടിയിരുന്ന ഒരു സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ നിവാസികളെ വേടർ കാനവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അടുത്തത് പുൽ പുൽമേടുകളായ മുല്ലയിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു അപ്പൊ കന്നുകാലി വളർത്തുന്ന ഈ നിവാസികളെ നമ്മൾ ഇടയർ എന്നാണ് പറയുന്നത് അല്ലെ ഇടയർ ആയർ എന്നീ പേരുകളിലൊക്കെ പറയുന്നു അടുത്തത് നമ്മൾ പറഞ്ഞു മരുതം എന്ന് പറയുന്നത് കൃഷിയോഗ്യമായ പ്രദേശമാണ് അപ്പൊ തീർച്ചയായിട്ടും കർഷകരാണ് ആ പ്രദേശത്തുണ്ടാവുക നെല്ല് കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശമാണ് മരുതം അതുകൊണ്ട് തന്നെ ഉഴവർ കർഷകർ അല്ലെങ്കിൽ ഉഴവറാണ് ആ ഭാഗങ്ങളിലെ നിവാസികൾ നെയ്തൽ നമുക്കറിയാം തീരപ്രദേശമാണ് നെയ്തൽ അതുകൊണ്ട് തീരപ്രദേശത്തിലെ നെയ്തൽ നിലത്തിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിലുകൾ മീൻ പിടിക്കലും ഉപ്പുണ്ടാക്കലുമായിരുന്നു അതുകൊണ്ട് തന്നെ മീനവർ ഉപ്പവർ ആയിരുന്നു നിവാസികൾ നമുക്ക് ഇതിലില്ലാത്ത ഒരു കാര്യം കൂടി നോക്കാം അതായത് തിണകളിലെ ആരാധനാ മൂർത്തികൾ കുറിഞ്ചി പർവ്വത പ്രദേശമാണ് അവിടെ വേടവർ ആണ് ഏർ ക്ഷമിക്കണം വേടറാണ് വേട്ടയാടി ജീവിച്ചിരുന്ന ആൾക്കാരാണ് എന്ന് നമ്മൾ പഠിച്ചു ആരാധനാ മൂർത്തി ചേയോനാണ് മുല്ലൈ നമ്മൾ പറഞ്ഞു അവിടെ പുൽമേടുകളാണ് കന്നുകാലി വളർത്തുന്ന ഇടയരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു മുല്ലയിലെ മൂർത്തി മായോനാണ് ക്ഷമിക്കണം നേരത്തെ നമ്മൾ പാലയെ കുറിച്ച് സംസാരിച്ചില്ല പാലയെ നമുക്ക് അറിയാം പരണ്ട പ്രദേശമാണ് പാല അല്ലെ കന്നുകാലി കവർച്ചയിൽ പ്രധാനമായും ഏർപ്പെട്ടിരുന്നവരാണ് പാലയിൽ താമസിച്ചിരുന്നത് അതായത് കന്നുകാലി കവർച്ച എന്ന് പറയുമ്പോഴത്തേക്കും പാലയിലെ നിവാസികൾ കള്ളരായിരുന്നു അവിടുത്തെ ആരാധനാ മൂർത്തി കൊറ്റവൈ ആണ് മരുതത്തിലേക്ക് പോകുമ്പോൾ മരുതത്തിലെ ആരാധനാ മൂർത്തി വേന്ദൻ ആണ് പറഞ്ഞു അവിടെ കൃഷിക്കാരാണ് മുഴുവരാണ് അവിടുത്തെ നിവാസികൾ നെയ്തൽ തീരപ്രദേശത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഉപ്പവരും മീനവരുമാണ് ഉള്ളത് അവിടുത്തെ ദൈവം തീർച്ചയായിട്ടും അവിടുത്തെ ആരാധനാമൂർത്തി തീർച്ചയായിട്ടും ആരാണ് കടലോനാണ് ഓക്കെ കടലോനാണ് അപ്പൊ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ചെറിയൊരു പേജിൽ നിന്നും വേറെയും ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നുണ്ട് അതായത് ഒന്ന് പുനം കൃഷി എന്തായിരുന്നു പുനം കൃഷി ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ കുറിഞ്ചിയിലെ നിവാസികൾ വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത് ചില പാട്ടുകളിൽ അവർ പുനം കൃഷിയിൽ ഏർപ്പെട്ടതിൻ്റെ സൂചനയുണ്ട് പുനം കൃഷി എന്ന് പറഞ്ഞാൽ പുറനാനൂറിൽ കൊല്ലിമലയിലെ കാട് വെട്ടിച്ചുട്ട് കൃഷി അതിനെയാണ് പുനം കൃഷി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൃഷി ഇന്നും അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങളുടെ ഇടയിൽ നിലവിലുണ്ട് എന്നുകൂടി പറയുന്നു അതുപോലെ നമ്മുടെ കാടും മലയും നിറഞ്ഞ കുറിഞ്ചിയിൽ കുരുമുളകും മറ്റു സുഗന്ധ വ്യജ്ഞാനങ്ങളും കൃഷി ചെയ്തിരുന്നു അപ്പൊ അവിടെ നമുക്കൊരു പോയിന്റ് ഓർമ്മിക്കണം കറിപ്പടപ്പൈ കുരുമുളക് കാട്ടുവിളയ വിളയാണെന്നാണ് പ്ലിനി ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കുറിഞ്ചിയിൽ നട്ടുണ്ടാക്കുന്ന കറി ഏർ കറിയെ പറ്റിയും കറി എന്ന് പറഞ്ഞാൽ കുരുമുളക് കുരുമുളക് തോട്ടങ്ങളാണ് പടപ്പൈ തോട്ടങ്ങളെ പറ്റിയും പഴം പാട്ടുകളിൽ പരാമർശമുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു എക്സാമിന് തീർച്ചയായിട്ടും കറിപ്പടപ്പൈ പുനം കൃഷി എന്നീ വാക്കുകളൊക്കെ ബന്ധപ്പെട്ട എന്നീ വാക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നുണ്ട് വളരെ പ്രധാനമാണ് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂയില് വെട്ടി എന്തായിരുന്നു വെഡ്ച്ചി നമ്മൾ പറഞ്ഞു പുൽമേടുകളില് പുൽമേടുകളായിരുന്ന മുല്ലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പൊ കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് വെടിച്ചി എന്നറിയപ്പെട്ടത് ഓക്കെ വെഡ്ചി ശ്രദ്ധിക്കുക കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായത്തെ നമ്മൾ വെടിച്ചി എന്ന് പറഞ്ഞു ഓക്കെ അതുപോലെ ഇവിടെ മറ്റൊരു ടേമും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് പടന്ന ഉപ്പളം ഉപ്പളത്തിന്റെ മറ്റൊരു പേരാണ് പടന്ന പടന്നകളിൽ കെട്ടി നിർത്തുന്ന കടൽ വെള്ളം പറ്റിച്ചാണ് ഉപ്പുണ്ടാക്കിയിരുന്നത് ഇവിടെ ഒരു ചിത്രമൊക്കെ ഉണ്ട് ഉപ്പ് ഉപ്പളത്തിന്റെ അപ്പൊ എത്ര ഈ ഒരു ചെറിയൊരു പേജിൽ നിന്നും നമുക്ക് ഒരുപാട് അറിവുകളാണ് കിട്ടുന്നത് അപ്പൊ ഇനി നമുക്ക് ഓർത്തിരിക്കാൻ ചെറിയൊരു ടെക്നിക്ക് എടുക്കാം അതായത് കുറിഞ്ചി മല നമ്മുടെ ഒരു മലയുടെ പേര് എന്നുള്ള രീതിയിൽ കുറിഞ്ചി മല അപ്പൊ കുറിഞ്ചി എന്തായിരുന്നു മലയാണ് പർവ്വത പ്രദേശമാണ് നെയ് നമ്മൾ പറയാറുണ്ട് അല്ലെ മീൻ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നെയ്തൽ മീൻ എവിടെയാണ് കടലിലാണ് നെയ്മീൻ കടലിലാണ് അപ്പൊ നെയ്തൽ എന്ന് പറയുന്നത് കടൽ പ്രദേശമാണ് അല്ലെങ്കിൽ തീരപ്രദേശമാണ് മുല്ലപ്പൂമേടുകൾ എന്ന് ഓർമ്മിക്കുക ഓക്കെ മുല്ലപ്പൂമേടുകൾ അപ്പൊ എന്താണ് മുല്ലൈ പുൽമേടുകൾ ഓക്കെ മുല്ലൈ പുൽമേടുകൾ മുല്ലപ്പൂമേടുകൾ മരുതം കുഴിയിൽ വെള്ളമുണ്ട് ഓക്കെ മരുതം കുഴിയിൽ വെള്ളമുണ്ട് അപ്പൊ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും കൃഷിക്ക് സ്വാഭാവികമായിട്ടും എന്ത് വേണം ധാരാളം വെള്ളം വേണം അപ്പൊ അതുകൊണ്ട് മരുതം എന്ന് പറയുന്നത് എന്താണ് കൃഷിയിടങ്ങളാണ് ഓക്കെ മരുതം കുഴിയിൽ വെള്ളമുണ്ട് ഇനി നമുക്ക് പാലയാണ് ബാക്കിയുള്ളത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും വരണ്ട ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ് ഓക്കെ അപ്പൊ പാലക്കാടിൽ നിന്നും പാലൈ ഓർക്കാം ഏറ്റവും വരണ്ട ജില്ല പാലക്കാടാണ് അപ്പൊ പാലൈ എന്തായിരുന്നു വരണ്ട പ്രദേശമാണ് പാല എന്നറിയപ്പെടുന്നത് വരണ്ട പ്രദേശത്തെയാണ് നമ്മള് പാലൈ എന്ന് പറഞ്ഞത് ഓക്കെ പ്രാചീന തമിഴകത്തിൽ പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമായിരുന്നു എസ് സി ആർ ടി ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇത്തരം ഇൻഫോർമേഷൻസ് അടങ്ങിയ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക